പത്തനംതിട്ട അങ്ങാടിക്കല്ലെ സിപിഎം സിപിഐ സംഘർഷത്തിന്റെ ഭാഗമായി വീടുകൾ ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് സിപിഎം കൊടുമൺ ഏരിയ കമ്മിറ്റി അന്വേഷിക്കും. അക്രമ സംഭവങ്ങൾ വിശകലനം ചെയ്ത ജില്ലാ നേതൃത്വത്തിന്റേതാണ് ഇങ്ങനെയൊരു തീരുമാനം. സിക്കിയ ഫിലാൽ വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. അബി, വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ഏതായാലും അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികൾക്കും സാധ്യതയുണ്ടോ? സിപിഎം ജില്ലാ നേതൃത്വം ഇന്നലെയാണ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. കൊടുമൺ ഏരിയ കമ്മിറ്റിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതി ഉണ്ടായ അക്രമ സംഭവങ്ങൾക്കിടെ വൈകുന്നേരം സി പി ഐ പ്രവർത്തകരായിട്ടുള്ള രണ്ടു പേരുടെ വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാവുകയും ഒരാളുടെ വീട്ടിലെത്തി രാത്രി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മൂന്ന് സംഭവങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നത്. ഒരാളുടെ അഭയകേന്ദ്രം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ള തരത്തിലും വീടുകൾക്ക് എതിരെ ഉണ്ടായിട്ടുള്ള അക്രമത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഗൂഢാലോചനയടക്കം പുറത്തു കൊണ്ടുവരണമെന്നും ഇതിന് പ്രേരണ നൽകിയവരെയും അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് സംഘടനാപരമായ നടപടി ഉണ്ടാകണമെന്നും അത് പൊതുസമൂഹത്തിന് കൂടി സ്വീകാര്യമാകുന്ന തരത്തിലുള്ളതാകണമെന്നും ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം 16-ാം തീയതി രാത്രി ഉണ്ടായ അക്രമ സംഭവത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടറിയും അതോടൊപ്പം തന്നെ AIYF പ്രവർത്തകനുമായിട്ടുള്ള ജിതിൻ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവും സിപിഎം വിട്ട് സമീപകാലത്ത് സിപിഐയിലേക്ക് എത്തിയ സഹദേവൻ ഉണ്ണിത്താൻ എന്നിങ്ങനെ രണ്ടുപേരുടെ വീടുകൾക്ക് നേരെയാണ് അക്രമം ഉണ്ടായത്. മറ്റൊരാളുടെ വീട്ടിലെത്തി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് രാത്രി 9 മണിക്കും 11:30 മധ്യയാണ്. സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ ഒരേ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന കൂടി സിപിഎം ജില്ലാ നേതൃത്വം സംശയിക്കുന്നുണ്ട്. അതേസമയം തന്നെ അങ്ങാടിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഇതര അക്രമ സംഭവങ്ങൾ, അതായത് തെരുവിൽ സിപിഎം പ്രവർത്തകരും സിപിഐ പ്രവർത്തകരും തമ്മിൽ തല്ലിയ സംഭവവും അതോടൊപ്പം തന്നെ അക്രമത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റ സാഹചര്യം എന്നീ വിഷയങ്ങളിൽ പോലീസ് നടപടികളുമായി സഹകരിച്ചുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സിപിഎം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ സിപിഐ പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്നതാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ പോലും അക്രമം ഏകപക്ഷീയമായി ഉണ്ടായതല്ല എന്നും സിപിഎം ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അങ്ങാടിക്കൽ മേഖലയിൽ കഴിഞ്ഞ ഏറെക്കാലമായി ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെയും സിപിഐ, അതായത് ഇടതുപക്ഷത്ത് തന്നെ ഇരുചേരി രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്നുള്ളത് കൊടുമൺ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന സിയോൺ കുന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും 24 പാർട്ടി അംഗങ്ങളടക്കം 71 പാർട്ടി അനുഭാവികൾ പാർട്ടി വിട്ട് സിപിഐ ചേർന്നതിനെ തുടർന്നാണ് ഈ മേഖലയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ മാസം 16-ാം തീയതി ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയാവുകയും ആ തീരുമാനം സിപിഎം ജില്ലാ നേതൃത്വം തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 3 ആഴ്ചയ്ക്ക് ശേഷവും നടപടി ഉണ്ടാകാത്തതിനെതിരെ സിപിഐ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിടുമ്പോഴാണ് വിഷയത്തിൽ ശക്തമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം ഏരിയ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത്.